ഇപ്പോൾ കൃഷി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കൃഷിക്കാരിയാണ്, ഒന്നുമല്ല കേട്ടോ. ആഗ്രഹം കൊണ്ട് സ്ഥലമില്ലാത്തടത്ത് മണ്ണില്ലാത്തടത്ത് പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നതായത്. എല്ലാവർക്കും നമസ്കാരം, ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങനെയാ ചാക്കിൽ കപ്പ നടുന്നതെന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് കോഴിയുണ്ട് എനിക്കെന്ന്. ആ കോഴികൾക്ക് കൊടുക്കുന്ന പുല്ലിൻ്റെ വേസ്റ്റ് ഞാൻ അവിടെ എവിടെയെങ്കിലും കൂട്ടിയിടും. ആ പുല്ലിൻ്റെ വേസ്റ്റാണ് ഇതിനകത്ത് ആദ്യം നിറച്ചേക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ് കേട്ടോ. പിന്നെ പഴയ ഗ്രോ ബാഗിലെ കുറച്ച് മണ്ണും ഒക്കെ കൊണ്ടുവന്ന് കൂടിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കരിയില, അവിടെ മരം വെട്ടിയതിൻ്റെ കുറച്ച് കരിയിലയൊക്കെ ചീഞ്ഞെളിഞ്ഞ് കിടപ്പുണ്ട്. അതെല്ലാം ഞാൻ ഈ ചാക്കിനകത്ത് നിറയ്ക്കും. കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മണ്ണില്ല, രണ്ടാമത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ സാഹചര്യത്തിനും അനുസരിച്ചുള്ള കൃഷികൾ മാത്രമേ ഞാൻ ചെയ്യൂ. എന്താ കുറച്ച് കരിയില ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇതാണ് ഇനി വാരി ചാക്കിനകത്താക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ചോട് നട്ടിട്ടുമുണ്ട്. ഞാനപ്പോൾ ആ ചാക്കിനകത്ത് ആ കരികലയെല്ലാം കൊണ്ടുവന്ന് നിറച്ചു. ഇനി ഇവിടെ കുറച്ച് ചാണകപ്പൊടിയും ചാരവും കുറച്ച് പിന്നെ പുല്ല് പൊടിഞ്ഞതും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണുണ്ട്. ഇതെല്ലാം കൂടെ ഈ ചാക്കിനകത്ത് നിറച്ചേച്ച് ഞാൻ കപ്പത്തണ്ടും വെട്ടിക്കൊണ്ട് വന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ മണ്ണൊക്കെ നിറച്ച് നമ്മുടെ ചാക്ക് നല്ല ഭംഗിയായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നിറഞ്ഞേച്ചാൽ മതി. അപ്പം നമ്മുടെ കപ്പത്തണ്ടൊക്കെ വെട്ടിക്കൊണ്ട് വന്നു, ചാക്കൊക്കെ മണ്ണ് നിറച്ച് വെച്ചു. ഞാനിത് ആക്സ ബ്ലേഡിനായിരുന്നു കട്ട് ചെയ്തത്, പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും ആക്സ ബ്ലേഡ് ഒരു കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒടിഞ്ഞ് രണ്ട് കഷ്ണമായി. ഇത് അടുപ്പിച്ച് മുട്ടുള്ള തണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, എന്നാലാണ് കിഴങ്ങ് കൂടുതൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇത് മുകളിൽ രണ്ട് മുള വരുന്ന രീതിയിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം അടിയിലോട്ട് വെച്ചു. ഇനി ഒരു പ്ലാവിൽ തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഇറങ്ങി ചീഞ്ഞ് പോകാതിരിക്കാൻ അതുകൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പ്ലാവിൽ തൊപ്പി കുത്തി കൊടുത്തു. അങ്ങനെ മണ്ണ് മഴയത്ത് തല്ലി ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് പെരിങ്ങലത്തിൻ്റെ ചവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ കപ്പനടിയിൽ കഴിഞ്ഞു. ഈസി ആയിട്ട് നമ്മൾ വീട്ടമ്മമാർക്ക് കപ്പനടിയിൽ കഴിയും. നമ്മുടെ വീട്ടിലോട്ട് അത്യാവശ്യത്തിന് വേണ്ട കപ്പയൊക്കെ ഇതിൽ നിന്ന് കിട്ടും. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ നട്ടുപൊക്കി വെക്കാറുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.